അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇന്ന് 40 സൈസ് ഉള്ള ബ്ലൗസിൻ്റെ കട്ടിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാം. കാലിഞ്ച് തയ്ത്തുമ്പോൾ 1/2 ഇഞ്ച് മടക്കി ഹെമ്മിങ് ചെയ്യേണ്ടവരെ 1/2 ഇഞ്ച് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ലെങ്ത് വരുന്നത് 14 ഇഞ്ചാണ്. ഫുൾ ലെങ്ത് വരുന്നത് 14 നമുക്ക് മാർക്ക് ചെയ്യാം. പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. മാർക്ക് ചെയ്യുക. ഇനി ഷോൾഡർ വരുന്നത് 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ആം ഹോൾ വരുന്നത് ആം ഹോളുടെ ലെങ്ത് വരുന്നത് 5.5 ഇഞ്ചാണ്. അപ്പോൾ 5.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. നെക്ക് വിഡ്ത് വരുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 2.75 നെക്ക് വിഡ്ത് വരുന്നത് 3.25 ഇഞ്ചാണ്. നമ്മൾ 3 ഇഞ്ചിലൂടെ മാർക്ക് ചെയ്യാം. ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ 8.75 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 9 ഇഞ്ച് കിട്ടും. വേസ്റ്റ് വരുന്നത് 36 ഇഞ്ച്. അതിൻ്റെ 1/4 ഭാഗം 9 ഇഞ്ച് മാർക്ക് ചെയ്യാം. ബാക്കിൽ ടെക്കിടേണ്ടവർ പ്ലസ് 1 ഇഞ്ച് ആഡ് ചെയ്യുക. ചെസ്റ്റ് വരുന്നത് 40 ഇഞ്ചാണ്. 40 + 4 ഇഞ്ച് കൂടി നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ 40 + 4 = 44 11 കിട്ടും. 11 + 1/2 ഇഞ്ച് സീം അലവൻസ്. 11 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കാം. ഇവിടെയും 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കുഴിച്ച് വരയ്ക്കുക. റൗണ്ട് നെക്ക് വരുന്നവർ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ചായാൽ നല്ല യൂണിക്ക് കിട്ടും. 1 ഇഞ്ചിൽ റൗണ്ട് നെക്ക് കിട്ടും. ഇവിടുന്ന് 1.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതിൻ്റെ 1/2 ഇവിടെ അടയാളപ്പെടുത്താം. നമ്മൾ 9.25 വരുന്നുണ്ട്. 1/4 ഇഞ്ച് കൂടിയാൽ കുഴപ്പമില്ല. 1/2 ഇഞ്ച്
കൂടിയിട്ടുണ്ടെങ്കിൽ അരഞ്ചിയുടെ ആം ഹോള് കയറ്റി വരയ്ക്കുക. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ട് കഴിഞ്ഞു, നമുക്ക് കട്ട് ചെയ്യാം. ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് വെച്ച് നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം. നമ്മളിവിടെ ക്രോസ് ഇട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പ് കൂടി കിട്ടും. അവിടെ വെച്ച് കണ്ടോ, കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് മാർക്ക് ചെയ്യാം. ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഫ്രണ്ടിനൊക്കെ വരുന്നത് ആറിഞ്ചാണ്. 6 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്യാം. 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഉണക്ക് വിടുത്ത് വരുന്നത് 3 ഇഞ്ചാണ്. ഇവിടെ ഗ്യാപ്പ് ഇട്ടു. പതിനൊന്ന് ഇഞ്ച് പ്ലസ് സീം അലവൻസ് പ്ലസ് ഒരു 1/2 ഇഞ്ച് കൂടുതൽ വരച്ച് കൊടുക്കുക. ഇവിടെ ഫ്രണ്ട് നെക്കിനെ മാക്സിമം കുഴിച്ച് വരയ്ക്കുക, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഷേപ്പൊക്കെ മാറും. ഇനി ഫ്രണ്ട് ലെങ്ത് വരുന്നത് 14 ഇഞ്ചാണ്. 14 പ്ലസ് 1/2 ഇഞ്ച് 14 കാലോടെ മാർക്ക് ചെയ്യാം. ഇനി ടെക്കിൻ്റെ ഹൈറ്റ് വരുന്നത് 11 ഇഞ്ചാണ്. 11 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. പ്ലസ് 1/2 ഇഞ്ച് ചേർക്കേണ്ട ആവശ്യമില്ല. 1/2 ഇഞ്ച് നമ്മൾ മുകളിൽ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യാം. ടെക് ഡിസ്റ്റൻസ് വരുന്നത് 4 ഇഞ്ചാണ്. 4 ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം.
നമ്മുടെ നമുക്ക് 1/2 ഇഞ്ച് ആണ് മാർക്ക് ചെയ്യാം 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം 3 ഇഞ്ചാണ് ടക്കറ്റ് വിട്ടു വരുന്നത് ടക്കറ്റ് വിട്ടു മാർക്ക് ചെയ്തു പ്ലസ് 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം 2 ഇഞ്ച് ബ്രസ്റ്റ് ലൈനിൻ്റെ 1 ഇഞ്ച് മുകളിലായിട്ട് ഒരു ടിക്ക് മാർക്ക് ചെയ്യാം പ്ലസ് ഇവിടെ നിന്ന് 1 ഇഞ്ചോ 1/2 ഇഞ്ചോ അകലത്തിൽ മാർക്ക് ചെയ്യാം കാൽ ഇഞ്ച് ഇവിടെ നിന്ന് 2 ഇഞ്ച് അകലത്തിൽ ആം ഹോൾട്ടേക്ക് മാർക്ക് ചെയ്യാം മൂന്ന് ടക്കും കിട്ടിക്കഴിഞ്ഞു പക്ഷെ നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ എല്ലായിടത്തും ഒന്ന് നോച്ചിട്ട് കൊടുക്കാം നിങ്ങൾ തുണിയിൽ വിട്ടായാലും ഇതേ അളവിൽ തന്നെ ഇതേ രീതിയിൽ തന്നെ ചെയ്യുക നമ്മൾ സീവ് എലവൻസൊക്കെ കൊടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം 1/2 ഇഞ്ച് മടക്കി ഹെമ്മിങ് ചെയ്യാനായിട്ട് കൊടുക്കാം സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 6 ഇഞ്ചാണ് പ്ലസ് ഒരു കാൽ ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം ക്യാപ് ഹൈറ്റ് വരുന്നത് 3¼ ഇഞ്ചാണ് 3¼ നമുക്ക് മാർക്ക് ചെയ്യാം സ്ലീവ് ഓപ്പൺ വരുന്നത് 5½ ഇഞ്ചാണ് അഞ്ചര മാർക്ക് ചെയ്യാം Thank you.
അപ്പോൾ നമുക്ക് ആം റൗണ്ട് വരുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ 1/2 ഇഞ്ച് അതിൽ നിന്ന് കുറച്ച് 8.5 മാർക്ക് ചെയ്യാം. പ്ലസ് 1/2 ഇഞ്ച് സീം കൊടുക്കാം. ഒരു ലൈൻ കൊടുക്കാം, 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം, ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യാം. നമുക്ക് സ്ലീവ് കിട്ടി, വെച്ചിട്ട് കൊടുക്കാം. ഫ്രണ്ട് പാർട്ട് 1/4 ഇഞ്ച് കട്ട് ചെയ്യാം. ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ കട്ടിങ് കട്ട് ചെയ്തെടുക്കാം. രണ്ടര പ്ലസ് 3.5 ഇഞ്ചിൽ കട്ട് ചെയ്യാം. കാൽ ഇഞ്ച് ഒമ്പത് ഇഞ്ചാണ് വേസ്റ്റ് വരുന്നത്. പ്ലസ് 1.5 സീവലൻസ്, ഇവിടെ 3.5 1/2 ഇഞ്ച് ചെരിച്ച് ഇവിടെ 3, എടുക്കാം, 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കട്ടിങ്ങും സ്ലീവും എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.